നമസ്കാരം. ഏറ്റവും പുതിയ ഫഹദ് ഫാസിൽ ചിത്രമായ ആവേശം വലിയ തരംഗമാണ് നമ്മുടെ കേരളത്തിനകത്തായാലും പുറത്തുമെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളിലും മറ്റും ആവേശം റീൽസും വലിയ രീതിയിലാണ് ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത കേൾക്കുമ്പോൾ ഈ ആവേശം ഇത്തിരി കടന്നുപോയില്ലേ എന്ന് നിങ്ങൾ പോലും ചിന്തിച്ചു പോകും. ഇത്തരത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട് റീൽസ് ചെയ്യാൻ അംഗനവാടിയിൽ അനധികൃതമായി കയറിയ യുവാവിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. തമിഴ്നാട് വെല്ലൂരിൽ അംഗനവാടിയിൽ ബാർ സെറ്റിട്ട് ഇൻസ്റ്റഗ്രാം റീൽ ഷൂട്ട് ചെയ്ത സംഭവത്തിൽ ഡി എം കെ നേതാവിന്റെ മകനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആവേശം സിനിമയിലെ ബാർ രംഗമാണ് അംഗനവാടിയിൽ അനധികൃതമായി കയറി ഡി എം കെ നേതാവിന്റെ മകൻ ഷൂട്ട് ചെയ്തത്. വെല്ലൂർ ഡി എം കെ യൂണിയൻ സെക്രട്ടറി ജ്ഞാനശേഖരന്റെ മകൻ അന്നാശേഖരനെതിരെയാണ് സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആവേശം സിനിമയിലെ ചില രംഗങ്ങൾ ഇവർ അംഗനവാടിയിൽ ചിത്രീകരിച്ചിരുന്നു. ചിത്രത്തിലെ ബാർ രംഗമാണ് ഡി എം കെ നേതാവിന്റെ മകൻ ഉൾപ്പെടുന്ന സംഘം ചിത്രീകരിച്ചത്. അതേസമയം സിനിമയെ വെല്ലുന്ന തരത്തിൽ വൻ ഒരുക്കങ്ങളോടെയാണ് റീൽസ് എടുത്തത്. എന്നാൽ സംഗതി സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ അവിടുത്തെ നാട്ടുകാരും അംഗനവാടിയിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളും തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. വീടിന് സമീപത്തുള്ള അംഗൻവാടിയിലാണ് ഡി എം കെ നേതാവിന്റെ മകൻ പാട്ട് ചിത്രീകരിച്ചത്. രാത്രിയിലായിരുന്നു ഷൂട്ട് നടന്നത്. ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർ വരെ രംഗത്തെത്തുന്ന സ്ഥിതിയായി. കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് ബാർ രംഗം ചിത്രീകരിച്ചുവെന്നാണ് പരാതി. തുടർന്ന് സ്കൂൾ കെട്ടിടം അതിക്രമിച്ചു കയറി എന്നതുൾപ്പെടെ 3 വകുപ്പുകളാണ് അന്നാശേഖരനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. അന്നാശേഖരനെ കൂടാതെ ഒപ്പമുണ്ടായിരുന്ന 10 പേർക്കെതിരെയും പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. എന്തായാലും ഈ ആവേശം ഇത്തിരി കടന്നുപോയെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ അഭിപ്രായപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്മേ ന്യൂസ്.